ഹായ് ഫ്രണ്ട്സ്, ആര്യ വ്ളോഗ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിവിടെ നല്ലൊരു അന്തരീക്ഷമാണ്, മഴ പെയ്യാൻ തുടങ്ങുന്നു. പിന്നെ എല്ലാവരും ഇപ്പോൾ ഈ നോയമ്പ് കാലത്ത് ക്ഷീണിച്ചിരിക്കുകയായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്ന ഒരു കിടിലൻ റെസിപ്പിയുമായിട്ടാണ് നമുക്കൊരു സുലൈമാനി നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഞാനിന്നിവിടെ തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനായിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം, സ്റ്റൗ കത്തിച്ചെടുക്കുക. അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. വെള്ളം ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിലേക്ക് ഒരു കഷ്ണം കറുവപ്പട്ടതൊന്ന് ഒടിച്ച് ഇടാം, 2 കരയാമ്പു, 1/5 ഏലക്ക ഒന്ന് ചതച്ച് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു കഷ്ണം ഇഞ്ചി ചതച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം നന്നായി വെട്ടി തിളച്ചു. ഇതിനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് സീറ്റാ ടീ ആണ്. ഞാൻ ഏതാണ്ട് 1 വർഷമായിട്ട് ഈ ടീ ആണ് ഉപയോഗിക്കുന്നത്. കട്ടൻ ചായക്ക് നല്ല രുചിയാണ് ഇതിന്. ഞാൻ എല്ലാ ടീ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും എനിക്ക് കട്ടൻ ചായക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ സീറ്റാ ടീ ആണ്. ഞാനിപ്പോൾ ഈ സുലൈമാനി ഉണ്ടാക്കാൻ ഈ സീറ്റാ ടീ ആണ് ഉപയോഗിക്കുന്നത്. എൻ്റെ പാത്രത്തിലൊന്നും കറ പിടിക്കില്ല ഈ ടീ ഉപയോഗിക്കുമ്പോൾ. നമുക്കൊരു സ്പൂണ് ടീ ഇട്ട് കൊടുക്കാം. ഇത് തരിയാണ്, അപ്പോൾ കുറച്ച് നേരം ഒന്ന് കടന്ന് തിളയ്ക്കണം. തിളച്ച് നല്ല കളറൊക്കെ ഇളകി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് 2 സ്പൂൺ പഞ്ചസാര, എനിക്ക് നന്നായിട്ട് പഞ്ചസാര വേണം, അതുകൊണ്ട് ഞാൻ 2 സ്പൂൺ പഞ്ചസാര ഇടുകയാണ്. നിങ്ങൾക്ക് ആവശ്യത്തിന് നിങ്ങൾ ഇടുക. അപ്പോൾ നമ്മുടെ സുലൈമാനി ഇവിടെ റെഡിയായി കഴിഞ്ഞു. നന്നായിട്ട് തിളച്ചു സുലൈമാനി റെഡി ആയിരിക്കണം. നല്ല ഒരു എനർജി ഡ്രിങ്ക്, ശരിക്കും നമ്മുടെ ക്ഷീണമൊക്കെ മാറ്റിത്തരും. സുലൈമാനി റെഡി. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കൊച്ചുകുട്ടികൾക്ക് വരെ കുടിക്കാവുന്നതാണ്. ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റുകൾ നിങ്ങൾ താഴെ രേഖപ്പെടുത്തുക. താങ്ക് യു.